മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിച്ചു. ഒറ്റനോട്ടത്തിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബഡ്ജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളിലൊന്നായ എയിംസ് ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചതായി കാണുന്നില്ല. പ്രകൃതി ദുരന്ത നിവാരണ കാര്യങ്ങളിലും ടൂറിസം മേഖലയിലും കേരളത്തെ പരിഗണിച്ചിട്ടില്ല. ഈ അവഗണന നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് അങ്ങേയറ്റം പ്രതിഷേധാർഹവും നിരാശാജനകവും ജനവിരുദ്ധവുമാണ് െന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നപ്പോൾ ബഡ്ജറ്റിൽ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. മൂന്നാം മോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്, യൂണിയൻ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ്, ഇത്രയും കേരള വിരുദ്ധമായ കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത്. സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബഡ്ജറ്റിൽ റെയിൽവേ വികസനം ഉൾപ്പെടെ സ്വപ്നം കണ്ട കേരളത്തിന് വലിയ നിരാശയാണ് സംഭവിച്ചത്. സംസ്ഥാനമൊട്ടാകെ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പ്രതിഷേധങ്ങളും അരങ്ങേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.